ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒന്നിലധികം പേരുണ്ട്. നമ്മള് ഫാത്തിമത്തു സഹ്റ എന്നും ഫാത്തിമത്തുൽ ബത്തൂൽ ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. ഫാത്തിമ എന്ന പേരുണ്ട്, സിദ്ദീഖ എന്ന പേരുണ്ട്, സക്കിയ എന്ന പേരുണ്ട്, മുബാറക എന്ന പേരുണ്ട്, ബാഹിറ എന്ന പേരുണ്ട്, ബത്തൂൽ എന്ന പേരുണ്ട്, സഹ്റ എന്ന പേരുണ്ട്, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പേരുകളാണ് ഇതെല്ലാം. ഫാത്തിമത്തു സഹ്റ എന്നൊരു പേര് മാത്രം, സഹ്റത്ത് അതൊരു പൂങ്കാവനം വൃന്ദാവനം തിളങ്ങുമെന്നാണ് അർത്ഥം. കാരണം അന്നഹ കാനത്ത് സഹ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നവളാണ് ഫാത്തിമ മുത്തുമോള്. അതുകൊണ്ടാണ് സഹ്റ എന്ന പേര്. വീണ്ടും കാനത്ത് ഇദാ ഖാമത്ത് ഫീ മിഹ്റാബിഹ, അവളെ നമസ്കരിക്കാൻ വേണ്ടി മിഹ്റാബിലേക്ക് നിന്നാൽ, യസ്ഹറു നൂറുഹാ ലി അഹ്ലി സമാ, അവളുടെ ശരീരത്തിന്റെ പ്രകാശം ആകാശത്തേക്ക് വിതറപ്പെടുമത്രേ, ആകാശത്തേക്ക് വ്യാപിക്കും ഫാത്തിമത്തു സഹ്റ. ഇതേപോലെ കമായ സഹറു നൂറുൽ കൗകബി ലി അഹ്ലിൽ അർളി, ആ നക്ഷത്രങ്ങളുടെ പ്രകാശം ഭൂമിയിലേക്ക് വ്യാപിക്കുന്നത് പോലെ മഹദിയായ ഫാത്തിമ ബീവി മിഹ്റാബിലേക്ക് നിന്ന് കഴിഞ്ഞാൽ, നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, അവൾ തിളങ്ങുമത്രേ, തിളക്കമുള്ളവളായി മാറുമത്രേ. അതുകൊണ്ടാണ് ഫാത്തിമത്തു സഹ്റ എന്ന പേര് അവൾക്ക് നൽകപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുള്ള പ്രകാശമല്ലേ? പിന്നെ ഫാത്തിമ ബിയുടെ കാര്യം പറയണോ? അതൊരു പ്രകാശം തന്നെയാണ്. മെഹ്റാബിലൊക്കെ നിന്നാ ഇങ്ങനെ തിളങ്ങൂന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു കാണാൻ തോഫീക്ക് തരട്ടെ. ഫാത്തിമ ഫൈന്നമാ സമ്മിയത്തു ഫാത്തിമ, ഫാത്തിമത്തു എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ്? ലിയന്നല്ലാഹ ഖദ് ഫതമഹ വദുരിയതഹ മിനന്നാർ, ഫാത്തിമ എന്ന പൊന്നുമോളയും ഫാത്തിമയുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഫാത്തിമ ബീവിക്ക് അഞ്ച് മക്കളുണ്ടെന്നും ആറ് മക്കളുണ്ടെന്നും അഭിപ്രായമുണ്ട്. ഹസൻ, ഹുസൈൻ, മുഹസിൻ, ഉമ്മു കുൽസൂം, റുഖയ്യ, ആറ് അഞ്ച് ആറ് മക്കളുണ്ടെന്നും അഭിപ്രായമുണ്ട്. നമ്മളിപ്പോ ഹസൻ ഹുസൈൻ, ഹസൻ ഹുസൈൻ എന്ന് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു തആല ഫാത്തിമ ബീവിയെയും ഫാത്തിമ ബീവിയുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് ഫതമഹ അവളെയും അവളുടെ മക്കളെയും സന്താനങ്ങളെയും നാളെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി. ആ അർത്ഥമാണ് ഫാത്തിമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തർത്ഥം. لانقطاعها حسبا ونساء وحسنا ഫാത്തിമ ബീവിയോടുകൂടി ആ ഒരു നസബ്, ആ ഒരു വംശം, ആ ഒരു സംസ്കാരം, അതെല്ലാം അവിടെ അസ്തമിച്ചു പോയി, അവിടെ മുറിഞ്ഞു പോയി, നിർത്തിപ്പോയി, തീർന്നു. അതോടെ എല്ലാം തീർന്നു കഴിഞ്ഞു. അതിനാണ് ഈ ബത്തൂൽ, ഫാത്തിമത്തു ബത്തൂൽ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുമോൾക്ക് ഉള്ള പേരുകളാണ് ഇതെല്ലാം. സക്കിയ പരിശുദ്ധി ഉള്ളവളാണ്, താഹിറ ശുദ്ധി ഉള്ളവളാണ്. كانت فاطمة صابرة خيرة دينة قانعة شاكرة لله تعالى. നോക്കണം, നമ്മക്കൊക്കെ ഈ ഒരു ഫാത്തിമ എന്ന് പേരുണ്ടെന്ന് മാത്രം നമുക്കറിയാം. ഈ സ്വഭാവമൊക്കെ ഉണ്ടോ? ഫാത്തിമയെ ഇത്രത്തോളം വാനോളം അള്ളാഹുവിന്റെ റസൂല് പുകഴ്ത്താനുള്ള കാരണം എന്തേ? ഇത്രത്തോളം ഫാത്തിമ ഫാത്തിമ എന്ന് പറയാനും സ്വർഗത്തിന്റെ നേതാവായി അലങ്കരിക്കപ്പെടാനുള്ള കാരണം ഇത്രത്തോളം എന്താ? ആനത്ത് ഫാത്തിമ സ്വാബിറ, ക്ഷമയുള്ളവളാണ്, ക്ഷമയുള്ളവളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. തന്റെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവളാണ്, വേദനകൾ അനുഭവിച്ചവളാണ്, ത്യാഗം അനുഭവിച്ചവളാണ്. ഇന്ന് നമ്മുടെ ഭാര്യമാരായ ഫാത്തിമ ബീവി നല്ല വേദനകളും അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ, ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ പെൺമക്കളുടെ കൈയൊന്ന് പിടിച്ചു ഒന്ന് അമർത്തി നോക്കിയാൽ പപ്സ് പോലെ, സ്പോഞ്ച് പോലെ, എണ്ണത്തപ്പം പോലെ മൃദുലമാണ്, ലോലമാണ്.
നമ്മുടെ ഒക്കെ പെണ്ണുങ്ങന്മാരോട് ജോലി എടുക്കുന്നവളുമാരാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കൈയൊക്കെ നല്ല സോഫ്റ്റ്. കൈ കൊണ്ടല്ലല്ലോ പണിയെടുക്കുന്ന മൊത്തം എല്ലാം മിഷൻ. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ, നെയ്ച്ചോർ ഉണ്ടാക്കണമെങ്കിൽ, കോഴി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ, പത്തൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാം മെഷീനകത്ത്. അഞ്ചു മിനിറ്റ് ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കി, അഞ്ചു മിനിറ്റ് പ്ലീസ് വെയിറ്റ്, ഫൈവ് മിനിറ്റ്. ഫൈവ് മിനിറ്റ് ഇരിക്കുമ്പോ മൂന്ന് വിഷലടി ഇരിക്കും, കോഴി ബിരിയാണി. കൈ കൊണ്ട് ഒരു പണിയില്ല. മറ്റേത് പണ്ട് അരക്കണം പോയിട്ട് ഇങ്ങനെ കിടന്ന് അരക്കണം, പത്തലുണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും വെള്ളപ്പം ഉണ്ടാക്കാനൊക്കെ കട്ടക്കുന്ന് കഷ്ടപ്പെട്ട് അരക്കണം. കൈ കൊണ്ട് എന്ത് പണിയെടുക്കണം. ഇന്നിപ്പോ സാധനം അങ്ങോട്ട് ടിഷ്യൂ തണ്ടി അടിക്കുമ്പോഴത്തേക്ക് എല്ലാം ആയില്ലേ. ഇപ്പൊ അതുമില്ല, ഇപ്പൊ വാങ്ങാണ്, പുറത്തുനിന്ന് വാങ്ങാണ് റൊട്ടിയൊക്കെ. നമ്മളിപ്പോ പുറത്ത് പോട്ട് വാങ്ങാണ്. അപ്പൊ ആ പണി നമ്മൾ എടുക്കാറില്ല. പണ്ട് വസ്ത്രം കഴുകുമായിരുന്നു, അങ്ങനെ കൈ അതുമില്ല. ഇപ്പൊ ഇപ്പൊ കൈ കൊണ്ടെടുക്കുന്ന പണി എന്താ? ചാറ്റിംഗ്, ടിഷ്യൂ, ടിഷ്യൂ, ഈ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പെണ്ണുങ്ങന്മാർ ഇപ്പൊ കൈ കൊണ്ടെടുക്കുന്ന പണി, ബാക്കി പണി എല്ലാം ചെയ്യുന്ന മിഷീനാണ്. അതുകൊണ്ട് കൈ എപ്പോഴും സോഫ്റ്റാണ്. ഫാത്തിമ പൊന്നുമോള്, ഫാത്തിമ ബീവി പൊന്നുമോളാണ്. നല്ല നിറമുള്ളവളാണ്, സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖയാണ്. ആരും കണ്ടാല് കൊതിച്ചു പോകും, അത്രത്തോളം സുന്ദരിയാണ്. കാണാൻ അഴകുള്ളവളാണ്, പക്ഷേ ഹയാ ലജ്ജയുള്ളവളാണ്. മരണസമയത്ത് പോലും ആ ഫാത്തിമ ബീവിയുടെ വസീയത്താണ്, എന്റെ മയ്യത്ത് രാത്രി അടക്കണേ, എന്റെ മയ്യത്ത് പകലിൽ അടക്കരുതേ, അലിയേ നിങ്ങൾ മാത്രം കുളിപ്പിക്കണേ. കൂട്ടത്തിൽ ഒരു ഉമ്മ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു, അവരല്ലാതെ മറ്റാരെയും എന്റെ ഔറത്ത് കാട്ടരുതേ, എന്റെ മയ്യത്ത് മറ്റാരും കുളിപ്പിക്കരുതേ, രാത്രിയല്ലാതെ എന്റെ മയ്യത്തടക്കരുതേ. എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ സന്തൂക്ക് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? അതിന്റെ മുകളിൽ നിങ്ങളൊരു മൂടി ഉണ്ടാക്കണം, അതിന്റെ മുകളിൽ നിങ്ങളൊരു പുതപ്പ് വിരിക്കണം. അങ്ങനെ പുതപ്പ് വിരിച്ചു വേണം എന്റെ മയ്യത്ത് നിങ്ങൾ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ആരും കാണാതെ രാത്രി നിങ്ങൾ അടക്കണമെന്ന് ഫാത്തിമ ബീവി പോള് പഠിപ്പിച്ചെങ്കിൽ അന്ന് മുതലാണ് നമ്മുടെ സന്തൂക്കിന് മൂടി വന്നത്. നമ്മുടെ സന്തൂക്ക് കട്ടില് ഈ കോലത്തിലാകാനും അതിന് മൂടിയുണ്ടാകാനും അതിന്റെ കാരണക്കാരി അത് ലോകത്തോട് പഠിപ്പിച്ചത് മഹതിയായ ഫാത്തിമ ബീവിയാണ്. ലജ്ജ ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട്, അതിങ്ങനെ ആരും കാണാൻ പാടില്ലെന്നാണ് അതിന് പറയപ്പെടുക. ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിലുള്ള ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ മൂടി എടുത്തിട്ട് മയ്യത്തിലേക്ക് എന്റെ മുകളിൽ തുണിയിടുക. ആരും ആ മയ്യത്ത് കാണാൻ പാടില്ല. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവളായിരുന്നു. ഒരു ദിവസം അലിയാര് തങ്ങൾ സ്വന്തം ഭർത്താവാണ് നബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഫാത്തിമ എന്ന പൊന്നുമോള് മാത്രം വീട്ടിലുള്ളപ്പോ ഒരു കിഴവീതാ കുനിഞ്ഞു കുനിഞ്ഞു വടിയും പിടിച്ചിട്ട് പകലിന്റെ സമയത്ത് നടു റോഡിലൂടെ ഫാത്തിമ ബീവിയുടെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് കടന്നു പോകുന്നു. അല്ലാന്റെ റസൂല് ചോദിക്കുകയാണ്, അലിയെ ആരാണ് പോകുന്നത്? ആ വൃദ്ധയായ മാതാവ് എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? എന്തിന്റെ പേരിലാണ്? ഒന്ന് അന്വേഷിക്കണേ. അലിയാര് തങ്ങള് പോലും അത്ഭുതപ്പെട്ടു പോയി. ശരി തന്നെയാണ്, എന്തിനാണ് പോകുന്നത്? രണ്ടുപേര് മാറി നിന്ന് നോക്കുകയാണ്, എങ്ങോട്ട് പോകുകയാണ് അവരുടെ പോക്ക്. നോക്കുമ്പോ ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിലേക്കാണ്. അലി റളിയല്ലാഹു തആല അന്നു പിറകോട്ട് പോവുകയാണ്, പുറകിലൂടെ പോവുകയാണ്. എന്തിനാണ് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക്, അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് ഒരു വൃദ്ധയായ മാതാവ് കൂനിക്കൂനി കാലിന് കമ്പില് കുത്തി കുത്തി പോകുന്നത്? ഒരു വടിയും കുത്തിപ്പിടിച്ച് പോകാനുള്ള കാരണം എന്തേ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയുടെ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അകത്തേക്ക് കയറുന്നില്ല, കാരണം ഒരു അന്യ പെണ്ണ് ആ വീടിന്റെ ഉള്ളിലുള്ളത് കൊണ്ട്. മഹതിയായ ഫാത്തിമ ബീവിയെ കൊട്ടി വിളിക്കുകയാണ്. എന്നത്തെ പോലെ കാളിംഗ് ബെല്ലില്ലാത്ത കാലഘട്ടത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പുറത്തു നിന്ന് വിളിക്കുമ്പോ ഫാത്തിമ പൊന്നുമോൾ ഇറങ്ങി വരികയാണ്. അല്ല ഫാത്തിമ, ഏത് അന്യ പെണ്ണാണ് ഈ വീട്ടിലുള്ളത്? ആരുമില്ല അലിയെ, ഞാൻ മാത്രമാണ്, ഞാനല്ലാതെ ഒരാളുമില്ല. ഇല്ല ഇല്ല, നീ കളവ് പറയുകയാണോ? നഊദുബില്ല, ഞാൻ കളവ് പറയുകയില്ലല്ലോ. പിന്നെ ഞാൻ കണ്ടല്ലോ, ഞാനും നിന്റെ ഉപ്പയും കണ്ടല്ലോ, ഒരു വൃദ്ധയായ മാതാവ് കൂനി പിടിച്ച് ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് കണ്ടതാണ്, ഞാൻ കണ്ടതാണ്. എവിടെയാ മാതാവ്? എന്തെയാ മാതാവ് വരാനുള്ള കാരണം? ഫാത്തിമ ബീവി അത്ഭുതപ്പെട്ട് ചിരിക്കുകയാണ്. മഹാനവരുകളെ, ഇല്ല അത് ഞാൻ തന്നെയാണ്. എനിക്കൊരാവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഞാനൊരു വയസ്സിയ
സ്ത്രീയെ പോലെ ഞാൻ നടിക്കുകയുണ്ടായി. ഞാനൊരു ചെറുപ്പക്കാരിയെ പോലെ നടിച്ചാൽ ഒരു പക്ഷേ യുവാക്കൾ എന്നെ നോക്കിയേക്കാം, അന്യപുരുഷൻ എന്നെ കവർന്നെടുത്തേക്കാം, എന്റെ സൗന്ദര്യത്തിൽ അവൻ ആകൃഷ്ടനായേക്കാം, ഒരു പക്ഷേ അവനോ ഞാനോ നൗദുബില്ലാഹി തെറ്റിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഞാനൊരു വൃദ്ധയുടെ കോലം നടിച്ച് പുറത്തുപോയി മടങ്ങി വരുന്നത് വരെ അങ്ങനെ കൂനിപ്പിടിച്ച് നടന്നതാണെന്ന് മഹതിയായ ഫാത്തിമ. നമ്മൾ വിചാരിച്ച് കളവിയായിരിക്കും, സ്വന്തം ഉപ്പാക്കും മനസ്സിലായില്ല, സ്വന്തം ഭർത്താവിനും മനസ്സിലായില്ല, സ്വന്തം ഉപ്പാക്കും മനസ്സിലായില്ല, ഭർത്താവിനും മനസ്സിലായില്ല, കൂനി പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ് പുറത്തുനിന്ന് പോകുമ്പോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇല്ല, ബാല്യക്കാരൊക്കെയാലും ചുള്ളമാരൊക്കെയാലും കിളവി അവളെ എന്തിനാ നോക്കുന്നത്, കിളവിയാല്ല അത് പോട്ടെ എന്നല്ലേ കരുതൂ. ഫാത്തിമ ബീവി അങ്ങനെയാണ് കരുതിയത്, ഫാത്തിമ ബീവി അങ്ങനെയാണ് കരുതിയത്, എന്റെ ഔറത്ത് കാണാൻ പാടില്ല, എന്നെ ആരും കാണാൻ പാടില്ല. അത്രയ്ക്ക് സൂക്ഷ്മത പുലർത്തിയിരുന്നു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ പണിയെടുത്ത് പണിയെടുത്ത് ആട്ടുകല്ല് ആട്ടി അരിയ ആട്ടി ആട്ടി കറക്കി കറക്കി കയ്യിലൊക്കെ തഴമ്പ് പിടിച്ചു. ആ കുഞ്ഞളം കൈകളെല്ലാം പൊട്ടുകയായി. ഒരിക്കൽ അലി റളിയല്ലാഹു അന്നവനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പോയി. മഹദിയായ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ധാരാളം തടവ് പുള്ളികളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ ഉപ്പയോട് നീ ഒന്ന് പോയി ചോദിച്ചാൽ ഒരാളെ നിനക്ക് സഹായത്തിന് വേണ്ടി നൽകും ഫാത്തിമ, അതുകൊണ്ട് നിന്റെ ഹബീബിനോട് നിന്റെ ഉപ്പയോട് നീ ഒന്ന് പോയി ചോദിക്കണേ. അലി റളിയല്ലാഹു വിഷമമായി പോയി, കൈയെല്ലാം പൊട്ടിപ്പോയി, അങ്ങനെ ഭയങ്കര വിഷമം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേ പറഞ്ഞു, ഞാൻ പോകില്ല, ഞാൻ പോയിട്ട് ചോദിക്കൂല, പേടിയുണ്ടായിരുന്നു ഫാത്തിമ ബീവിക്ക്, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കൂല, ഇല്ല പോ ഫാത്തിമ നീ പോ, അവിടെ ആളുണ്ട്, അവിടെ ഇഷ്ടം പോലെ ആളുണ്ട്, അവിടെ കുറെ ആളുകളെ ഇപ്പോ അടിമകളായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരാളെ കിട്ടിയാൽ മതി, നീ ഇത്ര കിടന്ന് കഷ്ടപ്പെടുക്കണ്ട, നീ ഇത്ര കിടന്ന് എന്തിനെങ്കിലും ജോലി എടുക്കണോ, നീട്ട് പോയി പോയി ചോദിക്ക്. ഇല്ല ഇല്ല, നിർബന്ധിച്ചപ്പോ ഫാത്തിമ ബീവറ് നീയും കൂടെ വാ, നിങ്ങളും കൂടെ വരണം, നിങ്ങളും കൂടെ കൂട്ടത്തില് വരണേ, കൂട്ടത്തിൽ കൂട്ടാണ് വാ പോകാം പോകാം. അങ്ങനെ മെല്ലെ മെല്ലെ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അരികിലേക്ക് പോയി, സലാം പറഞ്ഞു. അസ്തഹീ മിൻക യാ റസൂലല്ലാഹ്, മോളെ എന്തേ നീ വന്നത്, എന്തേ നീ വന്നത്, അസ്തഹീ മിൻക യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോട് പറയാൻ ഒരു മടിയാണ് നബിയേ. സ്വന്തം ഉപ്പയാണ്, ജോലിക്കാരിയെ വേണം, കൈയെല്ലാം പൊട്ടിപ്പോയി, ആകെ വിഷമിച്ച് ജോലിയെല്ലാം എടുത്ത് പണിയൊക്കെ എടുത്തിട്ട് ആകെ ക്ഷീണിതായി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അപ്പൊ ഒന്ന് ഒരു ജോലിക്കാരൊരാളെ കിട്ടിയാലേ നമുക്ക് കുറച്ച് പണിയെടുക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, റാഹത്താവും. പക്ഷെ നബിതങ്ങളുടെ അടുക്കൽ ഇപ്പൊ ആളുണ്ട്, അത് തടവുപുള്ളികളായിട്ട് പിടിക്കപ്പെട്ടതാണ്, പക്ഷെ എന്നാൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, പക്ഷെ ഉമ്മ ഉപ്പ വിചാരിച്ച കിട്ടുമല്ലോ. എന്നാലും ഫാത്തിമ ബീവിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു വിങ്ങലാണ് മനസ്സിന്റെ ഉള്ളില്. എങ്ങനെയാണ് ചോദിക്കുക, എങ്ങനെ ചോദിക്കാൻ പറ്റില്ല. സ്തഹീമിൻ ഗയാ റസൂലല്ലാഹ്, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ലജ്ജിക്കുന്നു നബിയെ, ഞാൻ ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുകയാണ് നബിയെ. ചോദിക്കാൻ ഒരു പേടിയില്ല, രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടും ഇല്ല. ആയിഷ ബീവിയോട് പോയി ഫാത്തിമ ബീവി സ്വകാര്യ സംഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, പണിയെടുത്ത് പണിയെടുത്ത് എന്റെ കൈയെല്ലാം പൊട്ടിപ്പോയി, അതുകൊണ്ട് മഹദി അവരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്കൊരു ജോലിക്കാരനെ ഒപ്പിച്ചു തരുവോ, ഒരു ജോലിക്കാരിയെ ഒപ്പിച്ചു തരുവോ. നിബിധങ്ങളോട് അവിടെയും പറയാൻ മടിക്കാണ്, നമ്മൾ ശ്രദ്ധിക്കണം, മടിക്കാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ പൊന്നുമോളെ വിളിച്ചിട്ട് പറയാണ്, മോളെ ഫാത്തിമ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ക്ഷമിച്ചാൽ തീർച്ചയായും ധാരാളം പ്രതിഫലമുണ്ട്. മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവൻ എടുക്കുന്ന പണി നീ ക്ഷമയോടുകൂടി ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടും. മോളെ, നിനക്ക് ഇനി എടുക്കാൻ പറ്റാത്ത പണിയാണെങ്കിൽ നിന്റെ ഉപ്പ നിനക്കിതാ അതിനൊരു പോംവഴി പറഞ്ഞു തരാം. നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ, വഹ്മിദാ സലാസീന, 33 പ്രാവശ്യം നീ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ, 33 പ്രാവശ്യം നീ അൽഹംദുലില്ലാഹ് ചൊല്ലണേ, വഅർബഉം വസലാസീൻ, 34 പ്രാവശ്യം വകബ്ബിറാ, നീ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണേ. എങ്കിൽ പൊന്നുമോളെ ഫാത്തിമ, നീ പകലെടുത്ത നിന്റെ പണിക്കെല്ലാം അതിന് പരിഹാരമാകും മോളെ ഫാത്തിമ. അല്ലാതെ ജോലിക്കാരനെയും ജോലിക്കാരെയും കൊടുത്തിട്ടില്ല.
നമ്മുടെ പെണ്ണുങ്ങമാരോട് ഇതന്നെ പറയാനുള്ളത്, രാവിലെ മുതൽ പണിയാണ് പണിയാണ്. ഇപ്പൊ അവള് 33 പറഞ്ഞാ പറയാം, 333 പറയണം. കാരണം എല്ലാം മെഷീനല്ലേ പണിയെടുക്കുന്ന, അവളല്ലല്ലോ. ഓള് അരക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എല്ലാ സുഖം. അതുകൊണ്ട് അവളാണ് കൂടുതൽ അള്ളാഹുവിനെ ശുക്ര ചെയ്യേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെ തന്നെ പിന്നെ ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഉറങ്ങാൻ കിടക്കുമ്പോ നാളെ ആ സുന്നത്താണ്. എന്റെ സഹോദരിമാരെല്ലാരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഹൈദ് ഉണ്ടായാലും നിഫാസ് ഉണ്ടായാലും ചെറിയ ശുദ്ധിയായാലും വലിയ ശുദ്ധിയായാലും ഈ ദിക്ര ചൊല്ലിക്കോ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. നബിദങ്ങളെ ഫാത്തിമ മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ലോക മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾക്കും അതൊരു മാതൃകയാണ്. ഇന്നു മുതൽ നമ്മുടെ സഹോദരിമാർ പോയി ചൊല്ലിക്കൊള്ളട്ടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇത് ചൊല്ലണം. അങ്ങനെ ശ്രേഷ്ഠയാക്കപ്പെട്ടവളാണ് ഫാത്തിമ റളിയല്ലാഹു തആല, ശ്രേഷ്ഠയായവളാണ്. ബോധമുള്ളവളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ് പൊന്നുമോള് ഫാത്തിമ. എത്ര ദിവസങ്ങളാണ് ഫാത്തിമ പട്ടിണി കിടന്നത്, എത്ര ദിവസങ്ങള് ഫാത്തിമ റളിയല്ലാഹു തആല അന്നെ പട്ടിണി കിടന്നിട്ടുണ്ട്. സഹാബാക്കള് പോലും പറയുകയാണ്, ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ കാണുമ്പോ ആ മുഖത്തിന്റെ ഭാവം ഞങ്ങളെ നല്ല നിലയ്ക്ക് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ മുഖം ഉണങ്ങി ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത്, ആ വയറ് ഒട്ടി മുതുകല്ലിനോട് ചേർന്നിരിക്കുന്ന രംഗം ഫഹദിയായ ഫാത്തിമ ബീവിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എത്രയോ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ, എത്രയോ ദിവസങ്ങളോളം പൊട്ടിക്കിട്ടാതെ ഫഹദിയായ ഫാത്തിമ ബീവി കഴിഞ്ഞിട്ട് പോലും ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സങ്കോചവും ഉണ്ടായില്ല. ദീനിനോട് അല്ലാഹുവിനോട് ഹബീബിനോടോ ഒരു വെറുപ്പുണ്ടായില്ല. തന്റെ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച ആ മഹത് പാരമ്പര്യത്തിന്റെ ഉടമയായിരുന്നു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഇത്ര സ്നേഹം ആലോചിച്ചു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ സാബിറത്തൻ, അവള് ക്ഷമയുള്ളവളായിരുന്നു, ഇനി ബോധമുള്ളവളാണ്. അപ്പൊ ഇതൊക്കെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ വസ്ഫുകളാണ്, സിഫത്തുകളാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഫാത്തിമ, ഇങ്ങനെയൊക്കെയാണ് ഫാത്തിമ, ഇതൊക്കെയാണ് ഫാത്തിമ, ഇതൊക്കെയാണ് നബിതങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം, അല്ല ഇഷ്ടപ്പെടാൻ കാരണം, സ്വർഗത്തിലെ നേതൃസ്ഥാനം അലങ്കരിക്കാൻ കാരണം. നമ്മൾ ചുമ്മാ ഫാത്തിമ പാട്ടും പാടിയിട്ട് നടന്ന ആ ഫാത്തിമ അല്ല ഇത്. ഫാത്തിമ യഥാർത്ഥത്തിൽ ഫാത്തിമ കണ്ടുപിടിക്കണം. നെഞ്ചിനുള്ളിൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ്, ഉള്ളിന്റെ ഉള്ളിൽ നീയാണ്, അത് വേറെ ഫാത്തിമയാണ്. ഈ ഫാത്തിമ ഒന്നുമല്ല ഫാത്തിമ. വാഴ്ന്ന മുറൈ ഉനക്ക് തെറിയുമാ, അന്ത പാതയില വാഴ്ന്ന പെണ്ണേ നീ സ്വല്ലമ്മാ. നാഗുരടിയുടെ ഒരു പാട്ട്, ഫാത്തിമ ജീവിച്ച വഴി നിങ്ങൾക്കൊല്ലാം അറിയാവുന്ന ചോദിക്കുന്നത് അദ്ദേഹം. നിങ്ങളെ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളോട് ചോദിക്കണം അദ്ദേഹം, ഫാത്തിമ ജീവിച്ച ജീവിതം നിങ്ങൾക്കൊല്ലാം അറിയോ? ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പെണ്ണ് ആരെല്ലുണ്ടോ? ഒന്ന് വാ, എഴുന്നേറ്റ് വാ. അങ്ങനെ ആരെല്ലുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാത്തിമ ബീവിയെ കുറിച്ച്? അതാണ് പാട്ട്. അല്ലാതെ കൽബിനുള്ളിൽ നീയാണ്, ബനിയന്റെ ഉള്ളിൽ നീയാണ്, പാണ്ടിന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ, എന്റെ പാത്തുമോ. അത് വേറെ ഫാത്തിമ. ഈ ഫാത്തിമ കിട്ടൂല. ഖദീജ ബീവിയെ കുറിച്ചും പാടി, ഈ ഫാത്തിമ ബീവിയെ കുറിച്ച്. ഇതൊക്കെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അല്ലാമ ഫാത്തിമ ഉമ്മത്തിന്റെ സന്തോഷാണ് നീ, അഭിലാഷാണ് നീ, ആനന്ദമാണ് നീ, ആഹ്ലാദമാണ് നീ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങളെ പോലെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവിയെ ഇങ്ങനെ കാണുമ്പോ, നബിയെ ഇങ്ങനെ ഓർമ്മ വരാണ്, ആള് നടത്ത കാണുമ്പോ, ആ വരവ് കാണുമ്പോ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാനത അശ്ബഹ സംതൻ വഹദിയൻ
ബഹുമാന പെടുന്ന റസൂലുള്ളാഹി തങ്ങളുടെ അതേ സ്വഭാവമായിരുന്നു, അതേ രൂപമായിരുന്നു, അതേ ഭാവമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇദാ ഖബല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇദാ അഖബലത് ഫാത്തിമത്തു ഇലാ മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കണേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മജ്ലിസിലേക്ക് നടന്നു വന്നാൽ, ഫഖാമ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കും, ഫഖബലഹ അവൾക്കൊരു ചുംബനം നൽകും, വഅജ്ലസഹ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി, ഒന്നുകിൽ നബി തങ്ങളുടെ വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ഫാത്തിമ എന്ന മുത്തുമോളെ പിടിച്ചിരുത്തുമത്രേ. ഒരു വാപ്പാക്കൊരു മകളോടുള്ള ഉത്തരവാദിത്വം നല്ലപോലെ ശ്രദ്ധിക്ക. ഒരു വാപ്പ നമ്മൾ ആരെങ്കിലും നിങ്ങളൊക്കെ നമ്മളൊക്കെ മൈലിയാമാരെ പ്രസംഗിക്കുന്ന എന്താ, ഉപ്പയെ കണ്ട എഴുന്നേക്കണം, ഉപ്പയെ കണ്ട എഴുന്നേക്കണം, ഉപ്പയെ കണ്ട എഴുന്നേക്കണം, ഉപ്പയെ ബഹുമാനിക്കണം. ഉപ്പയെ ബഹുമാനിക്കുന്നത് പോലെ ഉപ്പ മക്കളെയും ബഹുമാനിക്കണം. അതാണ് ഇസ്ലാമിയ നിയമം. ഇസ്ലാമിലെ നമ്മളെ കണ്ട മാത്രം, ഉപ്പയെ കണ്ട മാത്രം മക്കൾ എഴുന്നേറ്റ പോരാ, മക്കളെ കണ്ട ഉപ്പ എഴുന്നേക്കണം. സ്കൂളിൽ നിന്ന് വരുമ്പോ സിറ്റ് ഔട്ടിലിരിക്കുന്ന ഉപ്പ, ആ മകൾ ഓടി വരുന്നത് ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ്, ഉടനെ എഴുന്നേറ്റ് ആ പൊന്നുമോളെ ഒന്ന് ചുംബിക്കാം, ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകാം. മക്കളെ റാഹത്തായിരുന്നു, പരീക്ഷ നല്ല എഴുതിരുന്ന യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, റാഹത്തല്ലേ? പെട്ടെന്ന് പോയിട്ട് ഷൂ എല്ലാം ഊരിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും പോയി കഴിക്കും മക്കളെ. നമ്മളിങ്ങനെ കാലമേ കാലം കയറ്റിച്ചിട്ട് ഉപ്പ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കൊട്ടേഷൻ വിടാൻ നിൽക്കരുത് ഉപ്പമാര് മക്കളെ. അതാണ് ഈ മക്കൾക്ക് ഉപ്പയോട് ഉമ്മയോട് സ്നേഹമില്ലാത്തത്. ഉപ്പയോട് ഉമ്മയോട് സ്നേഹമില്ലാത്തതാണ്. ഉപ്പയോടും ഉമ്മയോടും മക്കൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈ മക്കളോട് ഉപ്പാക്ക് സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം ഇങ്ങനെയായിരിക്കണം. ഇതേപോലെ നബിതങ്ങൾ പഠിപ്പിച്ചു ഉപ്പ എങ്ങനെയാണ് മോളെ സ്നേഹിക്കേണ്ടത്. നബിയുനാ റബീ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസിലേക്ക് പൊന്നുമോള് ഫാത്തിമ കടന്നു വന്നാൽ, ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കും, മർഹബ ബിബ്നതി, സ്വാഗതം, വെൽക്കം മോളെ, എന്റെ പൊന്നുമോളെ നിനക്ക് വെൽക്കം. എഴുന്നേറ്റ് നിൽക്കും അത്രേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, ഫഖബലഹ അവളെ ചുംബിക്കും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, ഇദാ സാഫറ കാന ആഖിറു അഹദീഹി, നബിയുന റസൂലുള്ളാഹി തങ്ങൾ യാത്ര പുറപ്പെടുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് യാത്ര അയക്കാൻ റോഡ് വരെ എത്തുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിട്ട് ഉപ്പ പോകുമ്പോ ഉപ്പാന്റെ കൂട്ടത്തിൽ വരും. ഉപ്പ ഒട്ടകത്തില് കയറുന്ന സമയം വരെ ഫാത്തിമ ബീബിയും കൂടെ വരും. ഷഫിയോന റസൂലുള്ളാഹി അവിടെ വന്ന് കാറിൽ കയറി പോകുന്നത് വരെ, ഒട്ടകത്തില് കയറി പോകുന്നത് വരെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കൂടെ യാത്ര ചെയ്തു വരുമായിരുന്നു. നമ്മളും അങ്ങനെ ചെയ്യണേ. ഉപ്പ യാത്ര പോകുമ്പോ ഉപ്പാന്റെ കൂട്ടത്തില് പോകണേ. ഉപ്പ എവിടെയൊക്കെ പോയാലും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് യാത്ര ചെയ്യുമ്പോ ആ ഭർത്താവിന്റെ കൂട്ടത്തില് ഭാര്യമാനും ഇറങ്ങി വന്ന് ആ ഭർത്താവ് കാറിൽ കയറുന്നത് വരെ ആ വാതിൽ വരെ ഭാര്യമാര് വന്ന് നിൽക്കണം, മക്കള് വന്ന് നിൽക്കണം. അതാണ് ഇസ്ലാമിന്റെ സുന്നത്ത്. ഇതിപ്പോ നമ്മള് ഓള് കിടന്ന് ഉറങ്ങായിരിക്കും, മക്കൾ കിടന്ന് ഉറങ്ങുക, അമ്മ പോവാണ്, നിങ്ങൾ ഉറങ്ങിക്കാം, ആ ഡോറ് പൂട്ടിക്കട്ടോ, ഞാനെല്ലാം പൂട്ടിയിട്ട് ഞാൻ ആ ചവിട്ടിയുടെ താഴെ താക്കോൽ വെച്ചേക്കാം, ചായ വെച്ചേക്കാം, നീ ഇവിടെ നല്ല ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ഇതന്നെ നമ്മള് പറയുന്നത് ഓനിടക്ക് പോവാ, എയർപോർട്ടിൽ പോവാണ്, നല്ല ഉറക്കം, ഭാര്യയെ ഉറക്കം, മക്കൾ ഉറക്കം. എന്ത് യാത്ര, എന്ത് യാത്ര. ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല യാത്ര ചെയ്യുമ്പോ, നബി തങ്ങൾ യാത്ര ചെയ്യുമ്പോ ഫാത്തിമ ബീവിയും കൂടെ പോകും യാത്ര അയക്കാൻ. ഇതായിരുന്നു ഫാത്തിമ. അതേപോലെ ഇദാ ഖബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മജ്‌ലിസിഹാ, ഫാത്തിമ ബീവിയുടെ മജ്‌ലിസിലേക്ക് നബി തങ്ങൾ കടന്നുപോയാൽ, ഖാമത്ത് ഫാത്തിമ ബീവി എഴുന്നേറ്റ് നിൽക്കുകയും ഫഖബലഹു ഫഖബലതുഹു, ഫാത്തിമ ബീവി ഉപ്പാക്ക് ചുംബനം നൽകുകയും, വഅജ്ലസതഹു വഅജ്ലസതുഹു ഫീ മജ്‌ലിസിഹാ, ഫാത്തിമ ബീവിയുടെ മജ്‌ലിസിൽ നബി തങ്ങളെ ഇരുത്തുമായിരുന്നു. ഇരിക്കണേ ഉപ്പ, ഇരിക്കണേ ഉപ്പ എന്ന്.
ഹബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ചിട്ട് ഫാത്തിമ പൊന്നുമോളെ നബി തങ്ങളെ പിടിച്ചിരുത്തുമായിരുന്നു. ഉപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹതാണ്, ഉപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹതാണ് മനസ്സിലാക്കണം. ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഹബീബേ, അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകണം. ഉപ്പയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകണം, അതാണ് നമുക്ക് വേണ്ടത്. ഉപ്പായുള്ള സ്നേഹം എത്രത്തോളം നമ്മൾ കേട്ടിട്ടില്ലേ, ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഖുറൈശികള് അഹങ്കാരികള് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിഞ്ഞു. നബിയുന റസൂലുള്ളാഹി തങ്ങളെ വല്ല സാജിദ ഹബീബായ തങ്ങളെ സുജൂദില് കിടക്കുന്ന സമയത്ത് ഇതാ ഒട്ടകത്തിന്റെ കുടൽമാല നബി തങ്ങളുടെ മേലേക്ക് വലിച്ചെറിയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോഴാണ് അബൂ ജഹൽ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, ആരെങ്കിലും ധൈര്യമുണ്ടോ, ആരെങ്കിലും ധൈര്യമുണ്ടോ, മൻ അഖദ സലാൽ ജസൂറ വദഅഹു അലാ ളഹരിൻ നബിയി. ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തിട്ട് ദുബിഹ ബില്ലംസി, ഇന്നറുത്തതല്ല, ഇന്നലെ അറുക്കപ്പെട്ട ഒട്ടകം, അഴുകിയ ഒട്ടകം, അതാണ് അഴുകിയ ഒട്ടകത്തിന്റെ കുടൽമാല കിടപ്പുണ്ട്. സലാ അൽ ജസൂറ എന്ന് പറയാ ആ ഒട്ടകത്തിന്റെ, ഇന്ന കുടുംബക്കാരന്റെ വീട്ടില് അഴുകിയ ഒട്ടകത്തിന്റെ മാല കിടപ്പുണ്ട്. അതാരാണ് എടുത്ത് മുഹമ്മദിന്റെ മുതുകിൽ വെക്കാൻ ആരുണ്ട് തയ്യാർ? فانبعث أقامها فانبعث عقبة بن معيط فانبعث أشقاها عقبة بن معيط هنغاريم تماريم آية عقبة بن معيط شاڑي يدنيلك غيار أنا آخذو نان ادت غند بوي آ محمد نمسكري كم سميت محمد اند مدغند مغلل ناني وطقت اند كدل مال نتشابي كام ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സുജൂദിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദില കിടക്ക ാണ് മഹദിയ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളെ സുജൂദില കിടക്കുന്ന തക്കം നോക്കിയിട്ട് അവ അഖദഹു അദ്ദേഹം ആ കുടൽമാല എടുത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുതുകിന്റെ മുകളിലേക്ക് കൊണ്ടിടുകയാണ്. ഹബീബായ തങ്ങളെ ബഹുവ സാജിദ് എന്ന സുജൂദിലാണ്. നബി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഹത്താ ജലസു യസ്തൽഹിക്കൂന വയമീലു بعضهم على بعض ابو جهلും കൂട്ടരും ഈ ഒട്ടകത്തിന്റെ മാല നിക്ഷേപിച്ചതിനു ശേഷം അവർ പരസ്പരം പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചു ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി മറിയുകയാണ്. അങ്ങോട്ട് ചിരിച്ചു ചിരിച്ച് ഇങ്ങോട്ട് വീഴാണ്, ചിരിച്ചു ചിരിച്ച് ഇങ്ങോട്ടും വീഴാണ്. വഖാനു യസ്തൽഹിഖൂൻ ഫജലസു വയസ്തൽഹിഖൂൻ, അവർ അങ്ങനെ ചിരിച്ചു ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാണ്. കണ്ടിട്ട് ഇങ്ങനെ അവിടെങ്ങും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവിടെ ആരുണ്ട്? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. ഇബ്നു മസ്ഊദ് ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ പറ്റോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ കാനത്തി ലീ മൻഅത്തുൻ ഐ അശീറത്തുൻ ലവളഅതുഹാ മിൻ അലാ ളഹരി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ സഹായിക്കാൻ ആരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ. കണ്ടോ, ഇതിപ്പോ ഒരാള് മാത്രം ഒന്നിനും സഹായിക്കാൻ പറ്റൂല, ഇറങ്ങാൻ പറ്റൂല. ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രതിഷേധത്തിന് നമ്മൾ ഒന്നോ രണ്ടോ പേരെ പോയാൽ എന്തായാലും സാധിക്കോ? അല്ലെങ്കിൽ ഒരാൾ മാത്രം ഇറങ്ങിയാൽ എന്താ സാധിക്ക? മൊത്തത്തിൽ കൂട്ടത്തിൽ ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ രക്ഷപ്പെടും. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് പറയുകയാണ്, റളിയല്ലാഹു അൻഹു എന്റെ ഹബീബിന്റെ മേലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞഴുകിയ കുടൽമാല ഞാൻ ഒറ്റയ്ക്കെടുക്കാൻ എനിക്ക് ധൈര്യമില്ല, കാരണം അഹങ്കാരികളായ ശത്രുക്കൾ എന്റെ ചുറ്റുവട്ടാരത്തിലുണ്ട്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ മുതുകിൽ നിന്ന് ഞാൻ ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റുമായിരുന്നു. നബി തങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പിന്നെ ആരാ രക്ഷപ്പെടുത്തിയത്? ആരാ സഹായിച്ചത്?
അഖ്ബറ ഇൻസാനൻ ഫാത്തിമത നോക്കണേ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ആരാ സഹായിക്കാനുള്ളത്? ആരും സഹായിക്കാനില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊച്ചു കുഞ്ഞാണ്, പൊന്നുമോളാണ്, കണ്ടോ നമ്മളെ ഉപ്പാനെയൊക്കെ ഈ പാമ്പൊക്കെ കയറി ചുറ്റിയാല് ചിലപ്പോ കുട്ടികൾ വന്നിട്ട് പിടിച്ചു മാറ്റും. കുട്ടികൾക്ക് അറിയില്ലല്ലോ ഉപ്പ ഇതെന്താ പാമ്പാണ്. കുട്ടികൾക്ക് ഇത് അറിയില്ലല്ലോ. കുട്ടികൾക്ക് എന്താ അറിയാൻ ഇത് പാമ്പാണോ ഇല്ലയോ എന്നുള്ളത്? കുട്ടികൾക്ക് അറിയില്ല ഇത് തീയാണ് എന്താ സംഭവം എന്നും കുട്ടികൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇത് ചൂടുള്ളതാണ് ഇതൊന്നും അവർക്കറിയില്ല. അഖ്ബറ ഇൻസാനൻ ഫാത്തിമത ഒരാള് പോയിട്ട് പറഞ്ഞു ഫാത്തിമ എന്ന പൊന്നുമോളോട് കുഞ്ഞുമോളോട് വഹിയ ജാരിയത്തുൻ തസാ അവൾ നിലത്ത് നിലത്ത് ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന പരിവമാണ് പൊന്നുമോള് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാ. ആരോ പോയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ നിന്റെ ഉപ്പാന്റെ മീതേ ആരോ കുടൽമാല വലിച്ചെറിഞ്ഞിരിക്കുകയാണ്, പൊന്നുമോള് ഫാത്തിമ ബിവി ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ്. ഹബീബായ തങ്ങളുടെ പൊന്നുപ്പാന്റെ മുതുകിൽ നിന്ന് ആ പൊന്നുമോള് കുഞ്ഞുമോള് ഇഴഞ്ഞിഴഞ്ഞു പോയിട്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല മുഴുവനും മാറ്റിക്കളയുകയാണ്. പിന്നീട് ഈ ധിക്കാരികളായ അഹങ്കാരികളായ അബൂ ജഹലിന്റെ കൂട്ടരുടെ നേരെ അവൾ വഴുകയാണ്. അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ അഹങ്കാരികളായ ധിക്കാരികളായ അബൂ ജഹലിന്റെ കൂട്ടരോട് ദേഷ്യഭാവത്തോടെ പൊന്നുമോള് ഫാത്തിമ പ്രതികരിക്കുകയുണ്ടായി. ചീത്ത വിളിക്കാന്നൊക്കെ പറയാം. അപ്പൊ കൊച്ചുകുട്ടികൾ ചീത്ത വിളിക്കുന്ന് പറഞ്ഞാല് ഉപ്പാന്റെ മേല് എന്റെ ഉപ്പാന്റെ മേല് ആരാണ് ഇതെടുത്തിട്ട് എത്ര ദേഷ്യത്തോടെ ചില കൊച്ചുകുട്ടികളൊക്കെ ദേഷ്യപ്പെടാറുണ്ടല്ലോ. ഫാത്തിമാക്കല്ലാത്തല ഒരു പ്രത്യേക കഴിവൊക്കെ നൽകി ആ കഴിവ് കൊണ്ട് ഫാത്തിമ ദേഷ്യപ്പെട്ടവരോട് ചൂടായി ചൊടിച്ചു അവരോട് അവരോട് വളരെ കർക്കശമായിട്ട് കർക്കശ സ്വഭാവത്തിൽ സംസാരിച്ചു എന്നാണ് കൊച്ചുമോള. ആ കുടൽമാലയിൽ നിന്ന് പൊന്നുപ്പയെ രക്ഷപ്പെടുത്തിയത് ആരാണ്? പൊന്നുമോള് ഫാത്തിമയാണ്, ഫാത്തിമയാണ്. തന്റെ മീതേ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിഞ്ഞവർക്കെതിരെ ആ അഹങ്കാരികൾക്കെതിരെ ആ വാലിമീങ്ങൾക്കെതിരെ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ലേ? അലൈക ബി അബി ജഹൽ, ഹബീബായ തങ്ങൾ അക്രമികൾ അക്രമികൾക്കെതിരെ ദുആ ചെയ്യാമോ? അങ്ങനെ ഒരു ചോദ്യം വരും, പറഞ്ഞു തരാം. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, നോക്കണ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് ഹബീബായ തങ്ങളുടെ ശരീരത്തിലെ, നോക്കണ. അപ്പൊ ചെറുപ്പം മുതലേ ആ ഒരു ബന്ധം കണ്ടോ നബി തങ്ങളോട്, ഫാത്തിമ ബീവിക്ക് ആ ബന്ധം കണ്ടോ? എത്ര സ്നേഹമാണ് ഉപ്പ. അതാണ് പെൺമക്കളോ, പെൺമക്കൾക്കാണ് ഉപ്പമാരുടെ സ്നേഹം കൂടുതൽ. നമ്മൾ ഈ പെണ്ണ് പെണ്ണെന്ന് കേൾക്കുമ്പോ, പെൺകുട്ടി എന്ന് കേൾക്കുമ്പോ നമുക്ക് എന്തൊരു വെറുപ്പല്ലേ? നൗദുബില്ല, ഒരിക്കലും അങ്ങനെ പാടില്ല. അതാണ് ബർക്കത്ത്, അതാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അവസാന സമയം വരെ ഉണ്ടായിരുന്നത് ഫാത്തിമ ബീവിയാണ്, ഫാത്തിമ ബീവിയാണ്. പെൺകുട്ടി ആ പെണ്ണ് പെണ്ണ് അതിലാണ് ബർക്കത്ത്. ഫാത്തിമത്തു ശിജ്നത്തും മിന്നീ, ഫാത്തിമ എന്റെ ഓഹരിയാണ്. ഇത്അത്തും മിന്നീ ബിളാത്തും മിന്നീ ഫമൻ അബഗലഹാ ബഗലനീ, ആരാണോ അവളോട് ദേഷ്യം പിടിക്കുന്നത് അവർ എന്നോട് ദേഷ്യം പിടിച്ചവരാണ്. ഫമൻ ഹബ്ബഹാ ഹബ്ബനീ, ആരാണ് അവളോട് സ്നേഹമുള്ളത് അവർക്കെന്നോട് സ്നേഹമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സ്നേഹിക്കുന്നവർ ആരാണോ അവരാണ് എന്നെയും സ്നേഹിക്കുന്നത്. ഫാത്തിമ ബീവിയോട് ആർക്കാണോ വെറുപ്പുള്ളത് അവർ എന്നോടും വെറുപ്പുള്ളവരായിരിക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇത്രയ്ക്ക് സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്.
നബിതങ്ങളുടെ പ്രിയങ്കരനാണ് വളർത്തു മകൻ എന്ന പേരിൽ അറിയപ്പെട്ട ഉസാമ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ തന്നെ ഉണ്ട്. നബിതങ്ങളുടെ എല്ലാമാണ് ഉസാമ റളിയല്ലാഹു അൻഹു. രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. നബിതങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടവും മഹബ്ബത്തുമാണ് ഉസാമയോട്. ആ ഉസാമ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇവർ രണ്ടുപേരും നബിതങ്ങളോട് ഒരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി അനുവാദം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ അലി റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അങ്ങയോട് അടുത്തു വരാൻ അനുവാദം ചോദിച്ചിരിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അതദ്രീ നിനക്കറിയോ അവരെന്തിനാണ് വന്നതെന്ന് നിനക്കറിയോ? ഉടനെ ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ അദ്രി എനിക്കറിയില്ല നബിയേ, എങ്കിൽ അദ്രി എനിക്കറിയാം, എനിക്കറിയാം അവരെന്തിനാ വന്നെന്നുള്ളത് എനിക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ചോദിക്കാനാണ് രണ്ടുപേര് കടന്നു വന്നതെന്ന് മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാണ് രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. രണ്ടുപേരും ചോദിക്കുകയാണ്, അയ്യോ അഹ്ലിക ഹബ്ബു, അയ്യോ അഹ്ലിക ഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അവിടുത്തെ കുടുംബത്തിൽ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമത്തു ബിന്തു മുഹമ്മദ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ്. ആരെയാണ് കൂടുതൽ ഇഷ്ടം അവിടുത്തെ കുടുംബത്തിൽ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മോള് ഫാത്തിമ ബീവിയോടാണ്. ഉടനെ അവര് പറയണം, മാജ്അനാക നസ്അലുക അന്നഹലിക, അങ്ങയുടെ രക്തബന്ധത്തെ കുറിച്ച് ചോദിക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളിൽ അങ്ങയ്ക്ക് അങ്ങയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അഹബ്ബു അഹ്ലി മൻ ഖദ് അൻഅമ അല്ലാഹു അലൈഹി വ അൻഅംതു അലൈഹി ഉസാമത്തു ബിന്തു സയ്യിദ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉസാമത്തു ബിന്തു സയ്യിദിനോടാണ്. ഞാനും ഒരുപാട് അനുഗ്രഹം അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവും ഒരുപാട് അനുഗ്രഹം അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഖാല അബ്ബാസ് റളിയല്ലാഹു അൻഹു അലിയാരിതങ്ങളും ചോദിച്ചു, സുമ്മൻ പിന്നീട് ആരോടാണ് നബിയേ? ഖാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലി ഇബ്നു അബി താലിബ് അബൂ താലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിനോടാണ് എനിക്ക് മഹബ്ബത്ത്. ഉടനെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ജഅൽത അമ്മക ആഖിറക, അവിടുത്തെ പിതൃവിനെ അങ്ങോട്ട് പിന്നോക്കാക്കിയില്ലേ? കൊച്ചാപ്പ അല്ലേ, എനിക്കൂടെ ഒരു മുൻപിൽ ഒരു സ്ഥാനം തരണ്ടേ? എന്നെ അങ്ങോട്ട് പുറകോട്ട് അടിച്ചിട്ട് അലിയെ അങ്ങോട്ട് പൊക്കി വെച്ചല്ലോ, മുൻപിൽ സ്ഥാനം കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അല്ല അലിയോ അഅസ്സു അലയ്യ ഖദ് സബഖക മിനൽ ഹിജ്റ, അലി റളിയല്ലാഹു അൻഹു അങ്ങേക്കാൾ മുമ്പേ ഹിജ്റ പോയവരാണ്, അങ്ങേക്കാളെ മുമ്പേ ഹിജ്റ പോയവനാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു തആല ഒരൽപ്പം നിങ്ങളെക്കാൾ എനിക്ക് അഭിമാനമുള്ളവനാണെന്ന് നബിയുന ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ ഇവിടെ ഒക്കെ പറഞ്ഞെങ്കിലും തുടക്കത്തിൽ പറഞ്ഞത് എന്താ, എന്റെ അഹ്ലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ മുത്തുമോള് ഫാത്തിമ ബീവിയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഫാത്തിമയാണ് എന്റെ എല്ലാം, അടുത്തത് അതാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞത്. പറയുകയാണ്, എല്ലാ ബന്ധങ്ങളും ഖിയാമത്ത് നാളിൽ നിലച്ചു പോകും. ശരിയല്ലേ, നമ്മളിപ്പോ ഇങ്ങനെ ഉണ്ടാവോ? നമ്മളൊക്കെ ഉണ്ടാവോ? ആരുണ്ടാവും? فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون.
يعملون فما ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار تلفح وجوههم النار وهم فيها كالحون പരിശുദ്ധമായ ഖുർആനാണ് സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ എല്ലാ ബന്ധങ്ങളും നശിച്ചുപോയി എല്ലാ ബന്ധങ്ങളും തകർന്നുപോയി പല അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാലൂൻ നീ ഏത് നാട്ടുകാരനാണ് ഏത് രാജ്യക്കാരനാണ് ഏത് ദേശക്കാരനാണ് ഏത് ഭാഷക്കാരനാണ് ഏത് വർഗക്കാരനാണ് നിന്റെ നിറത്തിലോ കുലത്തിലോ ദേശത്തിലോ ഭാഷയിലോ വർണ്ണത്തിലോ വർഗത്തിലോ നാളെ ആഖിറത്തിൽ സ്ഥാനമില്ല പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഇല്ല നസബി വസബബി എന്റെ ഫാത്തിമ അടക്കമുള്ള എന്റെ ബന്ധങ്ങൾ അല്ലാഹു നശിപ്പിക്കുകയില്ല അത് തകർത്ത് കളയുകയില്ല മാത്രമല്ല ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അവരുമായുള്ള ബന്ധം നാളെ നിലച്ചു പോവുകയില്ല ആ ബന്ധം നാളെ മുറിഞ്ഞു പോവുകയില്ല ആ ബന്ധം നാളെ തകർന്നു പോവുകയില്ല ഈ ഭൗതികമായ ലോകത്ത് ഹബീബായ തങ്ങളെ ആരാണോ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭൗതിക സംസ്കാരത്തിന് അടിമകളായത് തീർച്ചയായും ഓർക്കണേ അവരുടെ ബന്ധം നാളെ നബിതങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകും അല്ലാഹുവേ അവന്റെ റസൂലാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടിപ്പ് ആ റസൂലാണ് ഞങ്ങളുടെ ഓജസ് ആ റസൂലാണ് ഞങ്ങളുടെ തേജസ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഹബീബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാരാണോ ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ പാദങ്ങളെ ആരാണോ നിഴൽ പോലെ പിൻപറ്റിയത് അവൻ എന്നിൽപ്പെട്ടവനാണ് അവന്റെ ബന്ധം നാളെ ആഖിറത്തിൽ എന്നിൽ നിന്നും മുറിഞ്ഞു പോവുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് ജേതാവുമായ മുത്തു മുഹമ്മദ് മുസ്തഫ അത് മുറിയില്ല ബാക്കിയുള്ള ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോകും ബാക്കിയുള്ള നമ്മുടെ ഉപ്പാ ഉമ്മ എല്ലാം അല്ലി വല്ലി എല്ലാം മുറിഞ്ഞു പോകും അള്ളാഹു നമ്മളെല്ലാം ആളെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ അപ്പൊ ആ ബന്ധങ്ങളെ നിലനിൽക്കാൻ നിബിധങ്ങളായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും വിധങ്ങളായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ആ ഹബീബായ തങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ആ ഫാത്തിമ മോളെ നമ്മൾ പരിചയപ്പെട്ടത് നിബിധങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിൽ എത്ര വലിയ ശത്രുക്കൾ വന്നിട്ട് പോലും അല്ലാഹു റസൂലിന്റെ ആ ഉണിക്കകത്ത് ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ടി അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുത്തു ആ റസൂലുള്ളാഹിക്ക് എന്ത് പേരാ ലോകം നൽകുക ചോദിക്കാം എന്ത് പേരാണ് ലോകം നൽകുക ആ ഹബീബായ തങ്ങളില്ലെങ്കിൽ ഈ റഹ്മത്ത് ഉണ്ടാകുമോ ഈ കാരുണ്യം ഉണ്ടാകുമോ ഈ പെൺമക്കൾ നമുക്കുണ്ടാകുമോ പെൺമക്കളെ പരസ്യമായി കുളിച്ചു മൂടപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിലെല്ലാം റസൂൽ കടന്നു വന്നത് അതുകൊണ്ട് ആ പെൺമക്കളെ ആരാണോ വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ചയക്കുന്നത് അവർക്ക് സ്വർഗമെന്ന് ലോകത്തോട് പഠിപ്പിക്കാൻ ചങ്കൂറ്റം കാണിച്ചത് ലോകത്തിന്റെ നേതാവും ജേതാവുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി ഇല്ലെങ്കിൽ ഈ ലോകത്ത് കരുണയുണ്ടോന്നാ ചോദിക്കുന്നത് ആ പ്രവാചകരില്ലെങ്കിൽ എവിടെ റഹ്മത്ത് ഓ റഹ്മത്ത് നഹീ ഹേ തോ ഫിർ ഔർ ക്യാ ഹേ ആ കാരുണ്യം നമുക്കില്ലെങ്കിൽ പിന്നെ എന്താ നമുക്കുള്ളത് ഈ ലോകത്ത് ഒന്നുമില്ല അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് മുത്തുമോള് ഫാത്തിമ അവിടുത്തെ പ്രകാശമാണ് അവിടുത്തെ നൂറാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഖൈറു ഉമ്മ ഏറ്റവും നല്ല മാതാവാണ് ഏറ്റവും നല്ല മാതാവാണ് ഏ ഉമ്മമാരെ ഉമ്മമാരെ നിങ്ങൾക്ക് മാതൃകയാകാൻ ഉമ്മമാർക്ക് മാതൃകയാക്കാൻ പറ്റിയ മാതാവ് മഹദിയായ ഫാത്തിമയാണ് ഖൈറ സൗജ ഏറ്റവും നല്ല ഭാര്യയാണ് ഫാത്തിമ ബീവി ഭാര്യമാര് എത്രയെത്ര ഭാര്യമാര് നമ്മുടെ ഭാര്യമാരിരിക്കുന്ന സദസ്സാണിത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമോളായ ഫാത്തിമ ബീവി ഖൈറു സൗജ ഭാര്യമാരിൽ ലോകത്തിന് ഉത്തമയായ
ഭാര്യയാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലിയാരെ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് 15-ാമത്തെ വയസ്സിലാണ്. 22 വയസ്സ് മഹദാ മഹാനായ അലിയാരെ തങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ 35-ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഈ ലോകത്ത് ജാതയാകുന്നത്, ഈ ലോകത്ത് ജനിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ 35-ാമത്തെ വയസ്സിലാണ്. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരുമകനായി കണ്ടെത്തിയത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവനെയാണ്. ഒരുപാട് പേര് ഫാത്തിമ ബീവിയെ വിവാഹം കഴിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ റബ്ബിന്റെ തീരുമാനം എന്റെ മുത്തുമോളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അത് അലിയാര് തങ്ങൾക്ക് തന്നെയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. മഹാനായ അലിയാര് തങ്ങൾക്കാണ് ഫാത്തിമ ബീവിയെ അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ഏറ്റവും ഉത്തമയായ ഭാര്യയാണ് എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളൊന്ന് കേൾക്കണേ. മഹദിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനായ സന്തത സഹചാരിയായ മരുമകനായ അലിയാര് തങ്ങളോട് സ്വന്തം പത്നി പറയുകയാണ്, പ്രിയതമ പറയുകയാണ്. ഏ മഹാനായ അലിയാര് തങ്ങളെ, എന്റെ അലിയാര് തങ്ങളെ, ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയില്ല, ഞാൻ കളവ് പറയുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഞാനാണോ ആദ്യം മരിക്കുക, അങ്ങാണോ ആദ്യം മരിക്കുക അല്ലാഹു കാലം. പക്ഷേ എന്റെ ജീവിതത്തിൽ അങ്ങയോട് ഞാൻ ഭാര്യയായിരിക്കുന്ന കാലത്തോളം ഒരു വഞ്ചന കാണിക്കുകയോ അത് പ്രവർത്തിക്കുകയോ ഒരു കളവ് പറയുകയോ ഒരു ഖിയാനത്ത് കാണിക്കുകയോ ചെയ്യുകയില്ല. ഫാത്തിമ ബീവി പറയാ ഭർത്താവിനോട്, ഏറ്റവും നല്ല ഭാര്യ ചിന്തിക്ക, മനസ്സിലാക്കി, ഏറ്റവും നല്ല ഭാര്യ പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ഒരിക്കലും ഞാൻ അങ്ങയെ വഞ്ചിക്കുകയില്ല, ഞാൻ കളവ് പറയുകയില്ല, കളവ് പറയുകയില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വാക്ക് കേട്ടപ്പോ അലിയാര് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾക്ക് വല്ലാത്ത വിഷമം. ഫാത്തിമ അന്തി അഅലമു മിനല്ലാഹ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നവളാണ്, ഏറ്റവും കൂടുതൽ നബിതങ്ങളുമായി ബന്ധമുള്ളവളാണ്, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവളാണ്. പക്ഷേ മാദല്ലാ, ഞാൻ പൊരുത്തം ചോദിക്കുകയാണ്, കാബിൽ തേടുകയാണ്. നാളിൽ എന്നോടൊപ്പം കുടുംബ ജീവിതം നയിച്ചതിന്റെ പേരിൽ എന്റെ വല്ല ന്യൂനതകളും നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ദർബാറിൽ ഫാത്തിമ നീ പറയുമോ ഫാത്തിമ, അത് ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോളോട് ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ പറയുകയാണ്. എനിക്ക് പേടി വരുന്നു, ഇന്ന് നീ എന്റെ മുന്നിൽ പറയുന്നു ഞാൻ അങ്ങയെ വഞ്ചിക്കൂല, ഞാൻ കളവ് പറയൂല, ഞാൻ അങ്ങക്കെതിരെ ഒന്നും പറയൂല. പക്ഷേ നാളെ ആഖിറത്തില് ഈ അലിയാര് തങ്ങളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോ ഒരു പക്ഷെ നാളെ അള്ളാന്റെ മുന്നിൽ വെച്ച് എനിക്കെതിരെ നീ വല്ലതും പറയുമോ ഫാത്തിമ എന്ന് ഞാൻ കാവൽ തേടുകയാണ്. അല്ലാഹു അലം, ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. മഹാനായ അലിയാര് തങ്ങളുടെ കൈകളിലേക്ക് ഫാത്തിമ ബീവിയെ പിടിച്ചു കൊടുക്കുന്നത് വരെ നബി തങ്ങളുടെ ജീവിതത്തിൽ അവള് ജനിച്ചത്. വാപ്പാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കൾക്ക് നൽകേണ്ട തർബിയത്ത്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. കുട്ടികളെ നമ്മൾ തർബിയത്ത് പഠിപ്പിക്കേണ്ടത് എപ്പോഴാണ്? ഇതൊക്കെ ഇതെല്ലാം പറയണം, പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ പെട്ടെന്ന് നമ്മങ്ങനെ വലിച്ചിടിച്ച് അങ്ങനെ പ്രസംഗിക്കാനൊന്നും പറ്റൂല. എങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയാകുമ്പോ
പ്രസവിച്ചിട്ട് കുട്ടിക്ക് 5 വയസ്സാവുമ്പോ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുവന്ന് അലിഫ് എഴുതിച്ചത് കൊണ്ട് കാര്യാവൂല, കുട്ടികളെ തർബിയത്ത് ആവൂല. പിന്നെ കുട്ടികളെ തർബിയത്ത് എപ്പോഴുണ്ടാവുക? കുട്ടികളുടെ തർബിയത്ത് തന്റെ കുട്ടി ഗർഭത്തിലുള്ളപ്പോ 4 മാസം മുതലാണ് ഒരു കുട്ടി തർബിയത്തിൽ അവൾ പ്രാവീണ്യം നേടുക. മനസ്സിലാക്കണം, ഗർഭം 4 രീതിയിലാണ്, 4 രീതിയിലാണ്. നാല് രീതിയിലെ ഗർഭമുണ്ട്, പറഞ്ഞുതരാം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അല്ല, പിന്നെ ഗർഭം എങ്ങനെ ഉണ്ടാക്കണമെന്നല്ല, ഈ കുട്ടികൾ എങ്ങനെ റാഹത്താകണം, ആകുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ ഈ തർബിയത്തിന്റെ വിധങ്ങൾ കൊടുത്തത് എങ്ങനെയൊക്കെ വെറുതെ ഒന്നുമല്ല. ഫാത്തിമ റളിയല്ലാഹു തആല അന്റെ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. കുടുംബ ജീവിതത്തിലേക്ക് കയറിയതിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അന്നെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മുടെയും നമ്മുടെയൊക്കെ കണക്കെടുത്ത എല്ലാം പോക്ക, കേസ് കിട്ടെല്ലാം പോയി, എല്ലാം വലിച്ചു കീറേണ്ടി വരും സംഭവം. അതിന് തർബിയത്ത് കൊടുക്കേണ്ടത് ഗർഭിണിയായി കിടക്കുമ്പോ, ഗർഭാവസ്ഥയിൽ തന്നെ ഒരു കുട്ടിക്ക് നമ്മൾ തർബിയത്ത് കൊടുക്കണം. 4 മാസം മുതലാണ് ഒരു കുട്ടിക്ക് ഗർഭത്തിൽ അവൾ മനസ്സിലാക്കുന്നത്. ആ കുട്ടി വയറ്റിൽ കിടക്കുമ്പോ ഉമ്മ, അതാണ് ഗർഭം. ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു 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 മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, 5 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആദ്യ അക്ഷരം ഒന്ന് കുറിച്ചു തരണമെന്ന് പറഞ്ഞു. ആദ്യ അക്ഷരം നമ്മളൊക്കെ ഉസ്താദ്മാരത്തോട്ട് അലിഫ് എഴുതിപ്പിക്കുന്നത് ബിസ്മിയും ചൊല്ലി തുടങ്ങി തരണം ഉസ്താദ് എന്ന് പറഞ്ഞെടുക്കുന്നത് പോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ദേഹത്തിന്റെ കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോ അദ്ദേഹം പറയാണ്, ഈ കുട്ടിയെ നിങ്ങൾ ഒരു 5.5 വർഷത്തിന് മുമ്പ് എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ അത് അറിയിച്ചു തരാമായിരുന്നു. അതെങ്ങനെയാണ്, 5.5 വർഷത്തിന് മുമ്പ് ഒരു കുട്ടി വളർന്നു വരണമെങ്കിൽ തന്നെ അദ്ദേഹം കുറെ ഗർഭിണി പെണ്ണുങ്ങളെ പഠിച്ചു. പഠിച്ചതിന് ശേഷം അദ്ദേഹം കുട്ടികളുടെ കരച്ചിൽ സന്ധ്യാസമയമാകുമ്പോ കുട്ടികൾ കരയുന്നത് കാണുന്നു, കൂടുതൽ കുട്ടികൾ കരയുന്നു. എന്ത് സംഭവം മനസ്സിലാകുന്നില്ല. അദ്ദേഹം പഠിച്ചു, അദ്ദേഹം പഠിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാണ്, സന്ധ്യാസമയമാകുമ്പോ ഗർഭിണികൾ കൂടുതലും സീരിയലുമായി ബന്ധപ്പെടുന്നു. ഈ സീരിയലിൽ ബന്ധപ്പെടുമ്പോ ഈ ഗർഭിണിയായ കുട്ടിയുടെ വയറ്റിൽ കിടന്ന് ഈ കുട്ടികൾ അത് കാണുകയാണ്, അതിങ്ങനെ മനസ്സിലാക്കുകയാണ്. അത് അപ്പോ ആ ഒരു മോശമായ സീനുകളെല്ലാം കാണുമ്പോ അത് ആ കുട്ടിയുടെ എഫക്ട് ഉണ്ടാക്കുന്നു. ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഈ ഉമ്മ കാണുന്നത് എപ്പോഴാ? ഈ സമയത്താണ്, ഈ 6 മണി സമയം അല്ലെങ്കിൽ 7 മണി സമയം, ഈ സമയത്ത് ആണ് ഇത് കണ്ട് അങ്ങനെ ശീലിച്ചു പോയപ്പോ ഈ പെണ്ണ് പ്രസവിച്ചാൽ ഈ കുട്ടി ആ സമയമാകുമ്പോഴായിരിക്കും കരയുക. അതേപോലെ ചില ഗർഭിണികളായ പെണ്ണുങ്ങള്, അതാണ് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് നല്ല നല്ല ആയത്തുകളും നല്ല നല്ല വാക്കുകളും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഈ മ്യൂസിക്കുകളൊക്കെ കൂടുതൽ കേട്ട്, പാട്ട് കൂടുതൽ കേട്ട്, നമ്മളും കുറെ പാട്ടൊക്കെ പാടി തുള്ളിച്ചാടിയാല് ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടികളും ആ ഒരു കോലത്തിലേ വരുള്ളൂ. ഡോക്ടർ എറാൾഡ് അദ്ദേഹം 140 ഗർഭിണികളിൽ ഗവേഷണം നടത്തി എങ്ങനെയാണ് ഈ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ കഴിയുക. അങ്ങനെ ഓരോ ഗർഭിണി പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് ചോദിച്ചു, നീ ഗർഭാവസ്ഥയിൽ പാടിയ പാട്ടേതാ, നീ ഗർഭാവസ്ഥയിൽ പാടിയ പാട്ടേതാ, ഈ പാട്ട് ഇങ്ങനെ പാടിപ്പിച്ചു. ആ പാട്ട് കേട്ടതിൽ ഒരു കുട്ടി ഒരു പാട്ട് കേട്ടപ്പോ കരച്ചിൽ നിർത്തി. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഈ പാട്ട് എപ്പോഴും പാടാറുണ്ട്. ആ പാട്ട് പാടിയ സമയത്ത് ഈ ഗർഭിണിയായ ഈ കുട്ടി, ഈ വയറ്റിൽ കിടന്ന ഈ കുട്ടി, ആ ഗർഭിണിയായ പെണ്ണിന്റെ പാട്ട് കേട്ടപ്പോ ഈ കുട്ടി ആ പാട്ട് ലയിച്ചു. ആ പാട്ട് പാടിയപ്പോ ആ ശബ്ദം നിന്നു. അതുകൊണ്ടാണ് പ്രവാചകം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ ആയത്തെ കുറിച്ച് ഓതണം, ഖുർആൻ ഓതണം, ദിക്ര് ചൊല്ലണം, സലാത്ത് ചൊല്ലണം. അത് ആ കുട്ടി വളർന്നു വരുമ്പോൾ അത് പഠിക്കും, അത് മനസ്സിലാക്കും. ആ തർബിയത്തിൽ ആ കുട്ടി വളർന്നു വരും. നിങ്ങൾ മ്യൂസിക് കേൾക്കുകയോ കാണുകയോ അതേപോലെ ഈ സിനിമ രംഗങ്ങളും സീരിയൽ രംഗങ്ങളും കാണുകയോ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക്, വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടികൾക്ക് അതിലൂടെ പല രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് നെഗറ്റീവ് സ്ട്രോക്ക്, പോസിറ്റീവ് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ് 2 സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് ഇങ്ങനെ നീണ്ടുപോകും. എന്തുകൊണ്ടാണ് ഒരു കുട്ടി പിഴച്ചു പോകുന്നത്, എന്തുകൊണ്ടാണ് ഒരു കുട്ടി നന്നാവുന്നത്, അത് ഗർഭാവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ പ്രശ്നമായിരിക്കും അത്. അതുകൊണ്ടാണ് 4 നിലക്കുള്ള ഗർഭം ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു കുട്ടിയായി കഴിഞ്ഞാല് ആ കുട്ടിയെ നമുക്ക്, ഒരാള് കല്യാണം കഴിച്ചു, ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചതിനു ശേഷം രണ്ടുപേരും സ്വന്തം ആഗ്രഹത്തോടുകൂടി ഒരു കുട്ടി വേണം എന്ന ആഗ്രഹത്തോടുകൂടി ശാരീരികമായി ബന്ധപ്പെട്ടു. നമുക്ക് ഒരു കുട്ടി വേണം, ഉണ്ടാകണം എന്നുള്ള നിയത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും. കാരണം രണ്ടുപേരുടെ ആഗ്രഹം അതാണ്, കുട്ടി വേണം, കുട്ടി വേണം.
ചില ഗർഭിണികളുണ്ട്, ചില ആളുകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ അവർ കല്യാണം കഴിച്ചു കുറച്ച് അടിച്ചു പൊളിക്കാൻ വേണ്ടി കൊതിക്കുന്നവരാണ്. അങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെ അവർ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവള് ഗർഭിണിയായി, അങ്ങനെ നോക്കുമ്പോ ഇവള് ഛർദിക്കുന്ന കണ്ടു, അങ്ങനെ എന്തൊക്കെ ഗർഭിണി, അങ്ങനെ പോയി പരിശോധിച്ചപ്പോൾ ഗർഭിണിയായി. അപ്പൊ ഇവരുടെ ആഗ്രഹം എന്താ, സേ നമുക്ക് വേണ്ടായിരുന്നല്ലോ, താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഇല്ലാതെ വന്നപ്പോ കൊണ്ടുപോയിട്ട് അബോർഷൻ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാർ അത് പറയും പറ്റൂല, അതങ്ങനെ നിയമ തടസ്സങ്ങളുണ്ട്. അപ്പോ അന്നാ ശരി, എന്നാ പിന്നെ എന്താ ചെയ്യാ, എന്താക്കാ, ഇരിക്കട്ടെ. അങ്ങനെ ആ കുട്ടിയെ വളർത്തു. ഉപ്പാക്ക് ഇഷ്ടമില്ല, ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത നിലയിലാണ് ഈ കുട്ടി പിന്നെ പ്രസവിക്കപ്പെടുന്നത്. ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഈ കുട്ടിയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരാഗ്രഹം ഉണ്ടാകും. കാരണം എന്താ, ഈ കുട്ടിയെ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്, അബോർഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അങ്ങനെ ഈ കുട്ടി അബോർഷന് വേണ്ടി കൊണ്ടുപോയപ്പോ ഡോക്ടർമാര് നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് പിന്നെ വളരട്ടെ എന്നുള്ള ചിന്തയിലായി പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി നമുക്ക് ജനിച്ചാൽ ആ കുട്ടികൾക്ക് എപ്പോഴും ആത്മാഹുതി, ആത്മഹത്യയോട്, സൂയിസൈഡ്, അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അത് ശരി തന്നെയാണ്. മൂന്നാമതുണ്ട്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ, ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവ് സ്ട്രോക്ക്, പോസിറ്റീവ് സ്ട്രോക്ക്. പെൺകുട്ടിക്ക് എപ്പോഴും നമ്മൾ നല്ല നെഗറ്റീവ് സ്ട്രോക്ക് അല്ല കൊടുക്കണം, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം, സ്നേഹം കൊടുക്കണം. ഒരു ഗർഭിണിയായ പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോ, അതാണ് ഫാത്തിമ റളിയല്ലാഹു തആല ഗർഭിണിയായിരുന്ന സമയത്ത്, നമുക്ക് ഫാത്തിമ നബിയുടെ ഒരു ചെറിയൊരു സംഭവം പറയാം. ഫാത്തിമയുടെ ഒരു ചെറിയൊരു സംഭവം പറയാം. പത്ത് മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ലല്ലോ അല്ലേ? നമ്മളൊന്നും പൊതുവെ ഇപ്പൊ എല്ലാരും ഒരുമിച്ച് കൊടുക്കുന്ന സമയമല്ല, നാളെയൊക്കെ സ്കൂളിലല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കപ്പെട്ടാണ്. നെഗറ്റീവ് സ്ട്രോക്ക്, പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, ഗർഭിണി ആർക്കുമ്പോ പെണ്ണുമാരോട് ദേഷ്യപ്പെടാൻ പാടില്ല, ചുടിക്കാൻ പാടില്ല. ചുടിക്കാൻ പാടില്ല, ഭർത്താവിന്റെ മണം പിന്നെ പിടിക്കൂല, ഓനെ പിന്നെ ഇഷ്ടപ്പെടൂല. ഭർത്താവിനെ ഇഷ്ടപ്പെടാതെ വരുമ്പോ ഓന്റെ കുട്ടിയാണ്ട് വളർത്തേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായല്ലോ എന്നായി പോകും. പിന്നെ എന്തായാലും വളർത്തും. അങ്ങനെ വളർത്തി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ പ്രസവിക്കാണ്. അങ്ങനെ ഒരു നീരസത്തോടുകൂടി പ്രസവിക്കപ്പെടുന്ന കുട്ടിക്ക് സ്കിന്നിൽ കുഴപ്പമുണ്ടാകും. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താക്കന്മാർ എപ്പോഴും വഴക്കുണ്ടായാല് ചൊടിച്ചാല് ആ കുട്ടിക്ക് സ്കിൻ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സ്കിൻ രോഗികൾ ഇനിയിപ്പോ ഇനി നാളെ നാളെ പറയും, നിങ്ങളെ ഭാര്യയും ഭർത്താവോടെ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ്. ഇതൊക്കെ ഡോക്ടർ എറണാൾഡ് അദ്ദേഹത്തിന്റെ ഒരു ഗവേഷണമാണ്, ശരി തന്നെയാണ് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി ഗർഭിണിയായിരുന്ന സമയത്ത് അലിയാർ തങ്ങളോട് പറയുകയുണ്ടായി, എനിക്കൊരു റുമ്മാൻ പഴം കഴിക്കണം, ഒരു റുമ്മാന് കഴിക്കണം. അന്നൊക്കെ ഭയങ്കര പട്ടിണിയാണ്, പട്ടിണിയും വിഷമത്തിലാണ്. ആ സമയത്ത് അലിയാര് തങ്ങൾ എവിടേക്ക് പോകാനാണ്, അലിയാര് തങ്ങള് കുറെ ദൂരെ നടന്നുപോയി മദീനയുടെ അറ്റത്ത് പോയി. ഒരു ജൂതന്റെ പാടത്തില്, ജൂതന്റെ പുരയിടത്തിലെ സ്ഥലത്ത് പോയി, തോട്ടത്തിൽ പോയി വെള്ളം കോരി കൊടുത്തിട്ട് രണ്ട് റുമ്മാൻ പഴം കിട്ടി. ആ റുമ്മാൻ പഴവുമായി ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. വരുന്ന വഴിയിൽ രണ്ട് കുഞ്ഞുങ്ങളെയും പേറിക്കൊണ്ട് ഒരു സഹോദരൻ വന്നു നിന്ന് ചോദിക്കുന്നു, മഹാനവരുകളെ, നിങ്ങളുടെ റുമ്മാൻ പഴം കണ്ടിട്ട് ഓടി വന്നതാണ്, എന്റെ മക്കള് പട്ടിണിയിലാണ്, ദിവസങ്ങളായി പട്ടിണിയിലാണ്, ഭക്ഷണം കഴിച്ചിട്ട് കരച്ചിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ വയറ് നിറയ്ക്കാൻ, ഞങ്ങളുടെ കുട്ടികളുടെ വിശപ്പടക്കാൻ ഈ റുമ്മാൻ പഴം ഞങ്ങൾക്ക് നൽകുമോ? അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയെ ഓർക്കുകയാണ്. ഒരു പെണ്ണിന്റെ അഭിലാഷമാണ്, ആഗ്രഹമാണ്. അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾ ചോദിക്കുന്നത് കൊടുക്കുക എന്നത് അല്ലാഹുവേ അതിനേക്കാളും ഉത്തമമാണ്. പട്ടിണി തന്റെ മുന്നിലേക്ക് കൈനീട്ടുമ്പോ ഈ കുഞ്ഞുങ്ങളുമായി വന്നു നിൽക്കുന്ന ഈ ദമ്പതികളുടെ മുന്നിൽ അല്ലാഹുവേ ഞാൻ എങ്ങനെയാണ് ഈ ആഹാര സാധനങ്ങളുമായി മടങ്ങിപ്പോവുക? അലിയാരെ തങ്ങളത് കൊടുക്കുകയാണ്. പെരുങ്കയ്യോടെ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത്. അതുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞുമക്കളെ, രണ്ട് കുട്ടികളെയും എടുത്തിട്ട് സഹിക്ക വയ്യാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ എന്നോട് വന്ന് അപേക്ഷിച്ചപ്പോ എനിക്കിത് കൊടുക്കാതെ നിവർത്തിയില്ലാതെയായി ഫാത്തിമ. ഉടനെ ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ സമാശ്വസപ്പെടുത്തി, അതാണ് അലിയേ ഇബ്നു അമ്മി, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫാത്തിമ ബീവിയുടെ വസിയ്യത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞു.
കഴിഞ്ഞാൽ മിസ്കീമാരെ കണ്ടാൽ നിങ്ങൾ എന്നെ ഓർക്കണേ, പാവപ്പെട്ടവരെ കണ്ടാൽ നിങ്ങൾ എന്നെ ഓർക്കണേ, എന്നെ ഓർത്തുകൊണ്ട് അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണേ. മഹദിയായ ഫാത്തിമ ബീവി വസിയത്ത് ചെയ്യുകയാണ്, പട്ടിണി പാവങ്ങളെ ഓർക്കണേ, ചെറ്റക്കുടലിൽ കിടക്കുന്നവരെ ഓർക്കണേ, സാധുക്കളെ ഓർക്കണേ. അവര് പാവികളാണ്, പാവപ്പെട്ടവരാണ്, സാധുക്കളാണ്. അവർ കുടുതുണിക്ക് മറുതുണിയില്ലാതെ കഴിയുമ്പോ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വരുമ്പോ അവരെ സഹായിക്കണേ. അലിയാരി തങ്ങളെ, അത് ഈ ഫാത്തിമയ്ക്ക് അതിന്റെ ഗുണമുണ്ടാകുമെന്ന് ഫാത്തിമ ബീവിയുടെ വസിയത്തിൽ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരെ നമ്മൾ ഓർക്കുമ്പോ അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നത്. അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരുടെ ആഖിറത്തിന്റെ നന്മയാണ്, ആഖിറത്തിന്റെ നന്മയാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു, മഹാനവരുകളെ നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ സഹായമാണ്. ഗർഭാവസ്ഥയിൽ സന്തോഷിച്ചു, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ദുഃഖം വന്നില്ല, ആ സമാശ്വസിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ ഗർഭം എന്ന് പറഞ്ഞാല് ഈ കുട്ടികൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാര് ഗർഭാവസ്ഥയിൽ വഴക്കുണ്ടായാല് പ്രശ്നം ഉണ്ടാകുമ്പോ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടിക്ക് ചൊറി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും. നാലാമത് ഭാര്യ ഭർത്താക്കന്മാരും തമ്മില് സന്തോഷം തന്നെയാണ്, സന്തോഷമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പൊ വേണ്ട കുറച്ചുകൂടെ ആവട്ടെ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു അങ്ങനെ ആയി പിടിച്ചു പിടിച്ചു ആയില്ലേ, ഇന്നങ്ങനെ ഇരിക്കട്ടെ, നമ്മൾക്ക് ഇനി കളയണ്ട, നമുക്ക് ഇങ്ങനെ കൊണ്ടുനടക്കണ്ടല്ലേ, ഇരിക്കട്ടെ ഇരിക്കട്ടെ. ആയതിന് ശേഷം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗർഭിണിയായി അങ്ങനെ പ്രസവിച്ചാൽ അങ്ങനെയുള്ള സാധനത്തിനാണ് നമ്മൾ ഈ ആവുലായി എന്ന് പറയുന്നത്. അതബുദ്ധീന അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ഒരുമാതിരിയില്ല, ചുമ്മാ മന്ദബുദ്ധിയെ പോലെ വേണം വേണ്ട വേണം വേണ്ട എന്ന മട്ടിൽ നടക്കുന്ന ചില ഗുണ്ടന്മാരുണ്ട്. അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇവർക്ക് ഇത് ഈ കുഴപ്പമാണ്. ഗർഭിണി ആരോഗ്യ സമയത്ത് വേണോ വേണ്ട വേണോ വേണ്ട ആ കോലത്തിലുണ്ടായ സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഗർഭാവസ്ഥയിൽ തന്നെ തർബിയത്ത് കുട്ടിക്ക് കൊടുത്താൽ ഉമ്മ കള്ളം പറയരുത്, ഉമ്മ അനാവശ്യമായ സീരിയൽ കാണരുത്, ഉമ്മ മോശം പാട്ട് പാടരുത്, എപ്പോഴും ഖുർആൻ ഓതി ദിക്ർ ഓതിക്കൊണ്ടിരുന്ന ആ കുട്ടി അതേപോലെ വളർന്നവരും അങ്ങനെ വളർന്നു വന്നവളാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ മോള് കളവ് പറഞ്ഞിട്ടേ ഇല്ല. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മരണം വരെ ഫാത്തിമ കളവ് പറഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹത്തിന്റെ സമയം വരെ കളവ് പറഞ്ഞിട്ടില്ല. അതിനുശേഷവും ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല കളവ് പറഞ്ഞിട്ടേ ഇല്ല. അതാണ് ഫാത്തിമ മുസദ്ദിഖ സാദിഖ മുസദ്ദിഖ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലേക്ക് ഒരിക്കൽ ഇങ്ങനെ കടന്നു വരികയാണ് ഫഖാമ റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു, റഹബ മർഹബ ഭയങ്കരമായ സന്തോഷത്തോടെ. ആയിഷ ബീവി പറയുകയാണ്, കുന്നാ സുവാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമീഅൻ ഇൻദഹു ഫലം തുഖാദിർ മിന്നാ വാഹിദത്തുൻ, ഒരാള് പോലും ഞങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ. ഞങ്ങളെല്ലാവരും നബിതങ്ങളുടെ സദസ്സിലുണ്ട്, എല്ലാ ഭാര്യമാരും നബിതങ്ങളുടെ സദസ്സിലുണ്ട്. ഫാത്തിമ ബീവി കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്നത് കണ്ടപ്പോ ഫഖാമ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന് ഫറഹബഹ, അവൾക്ക് വേണ്ടി സ്വാഗതമോതുകയാണ്, അവൾക്ക് വേണ്ടി സ്വാഗതമോതയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഫഖബലഹ, നബി തങ്ങളുടെ ഉമ്മ കൊടുത്തിട്ട് വാജിലസഹ അൻ യമീനിഹി, വലതു ഭാഗത്ത് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയെ പിടിച്ചിരുത്തുകയാണ്. പിടിച്ചിരുത്തിയിട്ട് ഫസറഹ, ഫാത്തിമ ബീവിയോട് എന്തോ ഒരു രഹസ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അഖ്ബറഹ ബിസ്സിർ, ഒരു രഹസ്യം പറഞ്ഞു. ഫബഖത്ത്, കേട്ട മാത്രയിൽ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു പോയി. ഫബഖത്ത് ബുഖാൻ ഷദീദ, ഭയങ്കരമായ കരച്ചിലാണ് കരച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂലിന് മോള് കരഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, ഹബീബായ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ എന്ന മുത്തുമോളുടെ കണ്ണീര് കണ്ടപ്പോ ഹബീബായ തങ്ങളെ ചേർത്തിണക്കിയിട്ട് വീണ്ടും ഒരു രഹസ്യം പൊന്നുമോളോ
അമ്മയോട് പറയുകയുണ്ടായി, ഫലഹിക്കത്ത്, അവൾ സന്തോഷം കൊണ്ട് ചിരിക്കുകയായി. തങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളായിരുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി. രഹസ്യങ്ങൾ സൂക്ഷിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു ഫലമ്മ ഖാമ റസൂലുള്ളാഹി മിൻ മജ്‌ലിസിഹി, നബിയുന റസൂലുള്ളാഹി തങ്ങൾ ആ മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ ആയിഷ റളിയല്ലാഹു തആല അന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പ നിന്നെ ചേർത്ത് പിടിച്ചിട്ട് ഒരു രഹസ്യം പറഞ്ഞില്ലേ? അപ്പോൾ നീ പൊട്ടിക്കരയുകയും പിന്നീട് ഒരു രഹസ്യം പറഞ്ഞപ്പോ നീ പൊട്ടിച്ചിരിക്കുകയും ചെയ്തില്ലേ മോളെ ഫാത്തിമ? അതെന്താണ് മോളെ, ഒന്ന് പറഞ്ഞു തരുമോ മോളെ? ഓർക്കണേ, ഉപ്പയോട് സ്നേഹമുള്ള മോളാണ്, ഉപ്പയുടെ രഹസ്യ സൂക്ഷിപ്പുകാരിയായ മോളാണ് ആ ഫാത്തിമ എന്ന പൊന്നുമോള്. പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞ രഹസ്യം, നബി തങ്ങൾ ഹയാത്തോടെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ അത് പറയുകയേ ഇല്ല. ആ രഹസ്യം ഇനി എന്ത് ചെയ്താലും ഞാൻ അത് വെളിവാക്കുകയേ ഇല്ല. എത്ര നല്ല മോള്! സാദിഖ, സാദിഖ, മുസദ്ദിഖ, മുഹദ്ദിസ, പ്രവചിക്കുന്നവളാണ്, കാര്യങ്ങളെ പ്രവചിക്കുന്നവളാണ് ഫാത്തിമ ബീവി. ഹദീസ് റിപ്പോർട്ട് ചെയ്തവളാണ്. 18 ഹദീസോളം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല.